ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് കസ്റ്റഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൂട്ട് കസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. നമുക്ക് പാല് വേണം, കുറച്ച് ഫ്രൂട്ട്സുകളും. ഇത് ഞാൻ ഗ്രേപ്സ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പഴം ഇതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ മാങ്ങ ഇതും ചെറുതായി കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ മാതളും. നിങ്ങളുടെ അടുത്ത് എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ കസ്റ്റർഡ് പൗഡർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മളതിൽ പാലൊഴിച്ചിട്ട് ചൂടാക്കുക. പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പാലൊഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പാൽ അതിൽ ബാക്കി വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ചൂടുള്ള പാലിലേക്ക് നേരിട്ട് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കരുത്. ഈ എടുത്തു വെച്ച ഈ പാലുണ്ടല്ലോ, ഇതിൽ കസ്റ്റർഡ് പൗഡർ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ ചൂടാക്കിയ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ പാൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ പാല് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. നമുക്ക് പാലിലോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് പൗഡർ ഈ എടുത്തു വെച്ച പാലിലോട്ട് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി കസ്റ്റർഡ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര തിക്കായി പോകും. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലോട്ട് ഇത് ആവിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് ഇല്ലെങ്കിൽ കട്ട വെട്ടി പോവേ. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ചെറുങ്ങനെയൊരു തിക്കായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ ഇത് ഇതിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഈ ചൂടുള്ള ഈ പാത്രത്തിൽ വയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേവ് ഇത് തണുത്ത് കിട്ടുകയും ചെയ്യും. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ഒക്കെ ഇല്ലേ, അതൊന്നും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കരുത്. ഈ കിവി അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. എത്രയാണോ മധുരം വേണ്ടത് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. ഇത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നിങ്ങൾ. നമുക്കിതിലോട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ആദ്യം പഴം ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുന്തിരി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് തണുപ്പിച്ചതിന് ശേഷം നോക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കസ്റ്റർഡ് ഞാനിപ്പം സെർവിങ് ബൗളിലോട്ട് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.